ശക്തമായി തീ ഇങ്ങനെ പടർന്നു പിടിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാനാകും. ഈ ബിൽഡിംഗ് പൂർണ്ണമായും ഏത് റോഡിലാണ് ഈ സ്ഥാപനമുള്ളത്? അവിടെയുള്ള വഴിയുള്ള ഗതാഗതം സ്വാഭാവികമായും ഇപ്പോൾ സ്തംഭിച്ചിരിക്കുകയാണല്ലോ. ഏത് വഴിയാണിത്? ഗോകുലി, കാലടി പാലം ഇറങ്ങി റൈറ്റിലേക്ക് വരുമ്പോൾ ആലുവക്ക് പോകുന്ന ദിശയിലാണ് ഈ വഴിയുള്ളത്. തൊട്ടുമുഖം എന്നാണ് ഈ പ്രദേശത്തിന്റെ പേര്. തൊട്ടുമുഖം അല്ലേട്ടാ, തൊട്ടുമുഖമല്ലേ സ്ഥലം? ആ, തൊട്ടുമുഖമാണ് ഈ പ്രദേശത്തിന്റെ സ്ഥലം. ആലുവ ഈ കാലടി പാലം ഇറങ്ങി ജസ്റ്റ് ഒരു 100 മീറ്റർ വരുമ്പോഴാണ് ഈ ബിൽഡിംഗ് ഉള്ളത്. ആലുവയിലേക്കുള്ള പാതയാണിത്. അതിനിടയിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. തീപിടുത്തം പറയാമെന്ന് വെച്ചാൽ ഒരു പക്ഷേ അടുത്തിടെ കൊച്ചിയിൽ ഉണ്ടായ അല്ലെങ്കിൽ എറണാകുളത്തുണ്ടായ ഏറ്റവും വലിയ തീപിടുത്തം എന്ന് വിശേഷിപ്പിക്കാം. കാരണം അത്രയും വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കാനായിട്ടില്ല. ഇപ്പോൾ 3/4 മണിക്കൂറിലൊക്കെ അടുക്കുന്നു. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിച്ചത് നിയന്ത്രണ വിധേയം ആക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അത് എത്രത്തോളം സാധ്യമാകുമെന്ന് ഈ ഘട്ടത്തിൽ പറയാനുമാകില്ല. ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശ്രമകരമായ ദൌത്യമാണ്. വലിയ പ്രതിസന്ധികളും വെല്ലുവിളികളും നിറഞ്ഞ ദൌത്യമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നത് തന്നെയാണ്. ഫയർഫോഴ്സ് ആദ്യഘട്ടത്തിൽ നിലവിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ജനവാസ മേഖലയാണ്. തൊട്ടടുത്ത് വീടുകളുണ്ട്, കടകളുണ്ട്. അങ്ങോട്ടേക്ക് തീ പടരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സ് നിലവിൽ സ്വീകരിച്ചിട്ടുണ്ട്. ആ പ്രദേശങ്ങളിലൊക്കെ, അതായത് ഈ ബിൽഡിംഗിന്റെ സൈഡുകളിലൊക്കെ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റ് പ്രദേശങ്ങളിലേക്ക്, കേബിളുകളിലേക്കൊക്കെ തീ പടരാതിരിക്കാനുള്ള ഒരു ശ്രമം ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് നിലവിൽ പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം ഈ ബിൽഡിംഗിന്റെ അകത്ത് വെള്ളം പമ്പ് ചെയ്ത് ആ തീപിടുത്തം തീയെടുത്താനുള്ള ശ്രമവും നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിദാരുണമായ ഒരു സംഭവമാണ്. ആ ഉടമയ്ക്ക് ഉണ്ടായ നഷ്ടം അത് വലിയ തോതിലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനി എങ്ങനെയാണ് പരിഹരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ ആലുവ DYSP അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. സാർ, എന്താണ് സംഭവിച്ചതെന്നുള്ള കൂടുതൽ യൂണിറ്റുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നിലവിൽ പ്രാഥമികമായി. അത്തരം കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. 3 യൂണിറ്റ് 4 യൂണിറ്റ് ആണ് നിലവിൽ വന്നിരിക്കുന്നത്. അതിൽ കൂടുതൽ യൂണിറ്റ് 5 or 6 യൂണിറ്റുകൾ അധികമായി ഇങ്ങോട്ടേക്ക് എത്തിക്കും. അതിന് അത് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ തീ നിയന്ത്രണ വേഗം. അതിനകത്തു നിന്ന് ഇപ്പോഴും ശബ്ദങ്ങൾ കേൾക്കുകയാണ്, പൊട്ടിത്തെറിയുടെ ശബ്ദങ്ങൾ കേൾക്കുകയാണ്. ഈ ഗ്ലാസുകൾ പൊട്ടിത്തെറിക്കുന്നത്, അതോടൊപ്പം തന്നെ ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ചിപ്പുകൾ അടക്കം പൊട്ടിത്തെറിക്കുന്ന ശബ്ദങ്ങൾ, ഉഗ്രശബ്ദങ്ങൾ ഇങ്ങോട്ടേക്ക് കേൾക്കുന്നുണ്ട്. ഈ നാട്ടുകാരൊക്കെ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് എന്നുള്ളത്. ഒപ്പം തന്നെ നാട്ടുകാരാണ് ആദ്യം തന്നെ ഈ വഴിയൊക്കെ ബ്ലോക്ക് ചെയ്തത് നാട്ടുകാരാണ്. വലിയ രീതിയിൽ വാഹന ഗതാഗതം ഉള്ള ഒരു പ്രധാനപ്പെട്ട പാതയാണ്. അങ്ങോട്ടേക്ക് ഈ ഗ്ലാസുകളൊക്കെ റോഡിലേക്ക് പൊട്ടിത്തെറിച്ച് വീണ് വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാകേണ്ടതാണ്. നാട്ടുകാർ സമയോചിതമായി ഇടപെട്ട് 2 എൻഡുകളിൽ നിന്നായി വണ്ടി ബ്ലോക്ക് ചെയ്തു. നിലവിൽ ഗതാഗതക്കുരുക്കൊക്കെ ഉണ്ട്. അത് അല്പസമയം എടുക്കും അത് പൂർണ്ണമായും പരിഹരിക്കാം. നിലവിൽ വാഹനങ്ങൾ മറ്റു വഴിയെ തിരിച്ച് വിടുകയാണ്. അല്പസമയം കൂടി എടുക്കും. എന്നാൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. വിഷ്ണു, കുറച്ചുകൂടി ആ കെട്ടിടത്തിന് അടുത്തേക്ക് എത്താനായിട്ടുണ്ടോ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക്? ഗോകുൽ, അടുത്തേക്ക് എത്താനായിട്ടില്ല. ഇനിയും ഒരല്പസമയം കൂടി എടുക്കും. കാരണം ഈ തീ അകത്തു നിന്ന് ഇങ്ങനെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. അകത്തേക്ക് കയറാൻ ആകെ നിലവിൽ 2 കുഞ്ഞു വഴികൾ മാത്രമാണ് മുകളിലേക്ക് കയറാൻ ഉള്ളത്. അതിലൂടെ ഇപ്പോൾ കയറാൻ എന്തായാലും സാധ്യമാകില്ല. ഈ തീ പൂർണ്ണമായും ഒഴിവാക്കിയ ശേഷം, അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമാക്കിയ ശേഷം മാത്രമേ ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്തേക്ക് കയറാൻ പറ്റുകയുള്ളൂ. അതിനകത്ത് കയറി ഒരു റൗണ്ട് കൂടി പമ്പ് ചെയ്യേണ്ടി വരുമെന്ന് ഫയർഫോഴ്സ് പറയുന്നുണ്ട്. പക്ഷേ അതിന് ഇനിയും സമയമെടുക്കും. കാരണം അത്രമാത്രം ശക്തമായാണ് തീ ഈ ഗോഡൌണിനുള്ളിൽ ആളിപ്പടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ഇതിനകത്ത് ആദ്യഘട്ടത്തിൽ ഈ ഫ്രണ്ട് ഭാഗങ്ങളിലായിരുന്നു കസേരകളൊക്കെ ഉണ്ടായിരുന്നത്. അവിടെയാണ് തീ പിടിച്ചത്. ആ തീയൊക്കെ ഇപ്പോൾ കിടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ഉള്ള ഭാഗത്ത് ഇപ്പോഴും തീ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് ഒരു ശ്രമകരമായ ദൗത്യം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാ കൂടുതൽ യൂണിറ്റുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേക ഈ കുടിവെള്ള ടാങ്കറൊക്കെ എത്തിച്ച് ഫയർഫോഴ്സിന്റെ വണ്ടിയിലേക്ക് പമ്പ് ചെയ്ത് അവിടെ നിന്ന് അങ്ങോട്ടേക്ക്, അതായത് വെള്ളത്തിന്റെ പ്രതിസന്ധികളൊക്കെ ഒഴിവാക്കാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. പോലീസുണ്ട്. ആലുവ DYSP അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ ഒരു 1.5 മണിക്കൂർ കൂടി ഏറ്റവും ചുരുങ്ങിയതെടുക്കും. അതിന് പ്രത്യേകിച്ച് കാരണമുള്ളത് ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ
ചെറിയ സ്പാർക്കിൽ നിന്നുണ്ടായ തീപിടുത്തമായിരിക്കാം ഇത്. അത് പെട്ടെന്ന് ആളിപ്പടരുകയും അത് എറണാകുളത്തെ ഏറ്റവും ഒരുപക്ഷെ കണ്ടിട്ടില്ലാത്ത തരത്തിലൊരു തീപിടുത്തമായി മാറുകയും ചെയ്തു. ആലുവ തോട്ടുമുക്കത്തുള്ള ഐബലിന്റെ ഗോഡൌണിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഏകദേശം ഒരു 3:30 ഈ തീപിടുത്തം ഉണ്ടായത്. അതിപ്പോഴും നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സിന് സാധിച്ചിട്ടില്ല. അതിനകത്ത് ഇപ്പോഴും തീ ഇതാ ദൃശ്യങ്ങൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ പറ്റുമോ എന്നറിയില്ല. ഇതാ അതിനകത്ത് പൊട്ടിത്തെറികളുടെ ശബ്ദങ്ങളും അതോടൊപ്പം തന്നെ അവിടെ നിന്ന് ഈ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് വസ്തുക്കൾ തീ പിടിച്ച് റോഡിലേക്ക് വീഴുകയൊക്കെയാണ്. ചില വസ്തുക്കളൊക്കെ ഇതാ ഈ നിലത്ത് വീണ് കിടക്കുന്നത്. ഈ ഇതൊക്കെ അവിടെ നിന്ന് തെറിച്ച് വീണ വസ്തുക്കളാണ്. ഇത് ഇലക്ട്രോണിക് വസ്തുക്കളൊക്കെ അവിടെ നിന്ന് തെറിച്ച് വീണ വസ്തുക്കളാണ്. ഇത്തരത്തിൽ നിരവധി വസ്തുക്കൾ ഇവിടെ ഈ പലയിടങ്ങളിലായി തെറിച്ച് വീണിട്ടുണ്ട്. അവിടെ നിന്ന് തീയോടുകൂടിയാണ് തെറിച്ച് റോഡുകളിലേക്ക് വീണത്. ഭയാനകമായ കാഴ്ചയായിരുന്നു. ഈ ഗ്ലാസുകൾ പൊട്ടിത്തെറിച്ച് റോഡുകളിലേക്ക് വീണതും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും ഏതാനും ഗ്ലാസുകളുണ്ട്. ആ ഗ്ലാസുകൾ കൂടി ഉറപ്പായും പൊട്ടി നിലത്ത് വീഴും. കാരണം അത് അത്രയും ചൂടടിച്ച് ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആ ഗ്ലാസുകൾ കൂടി നിലത്തേക്ക് വീഴാൻ സാഹചര്യമുണ്ട്. അത് അതിനു മുമ്പ് തന്നെ അത് പൊട്ടിച്ച് ഇടാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സ് ശ്രമിക്കുന്നത്. കാരണം അതല്ലെങ്കിൽ അത് റോഡിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്കൊക്കെ വലിയ അപകടം ഉണ്ടാക്കും. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം, അതാ വലിയ പുകപടലങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് പടർന്ന് ഈ മേഖല ഒന്നാകെ പുകപടലങ്ങൾ ആയി മൂടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് സൈഡിൽ നിന്നും, നേരത്തെ ഒരു വശത്തു നിന്നാണ് പമ്പ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ദാ രണ്ട് സൈഡിൽ നിന്നും പമ്പ് ചെയ്തുകൊണ്ട് തീ എത്രയും പെട്ടെന്ന് നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമത്തിലാണ് ഫയർഫോഴ്സ് ഉള്ളത്. രണ്ട് യൂണിറ്റുകൾ ബിൽഡിങ്ങിന് നേരെ മുകളിലേക്ക് പമ്പ് ചെയ്യുകയാണ്. ഒപ്പം മറ്റ് യൂണിറ്റുകൾ സപ്പോർട്ടിനായി എത്തിയിട്ടുണ്ട്. അവർ ഈ രണ്ട് വശങ്ങളിലുള്ള സൈഡുകളിലെ വീടുകൾ കേന്ദ്രീകരിച്ചാണ് അവർ നിലവിൽ അവരെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. അത് മറ്റിടങ്ങളിലേക്ക് തീ പടർന്നു പിടിക്കാതിരിക്കാനുള്ള ഒരു ശ്രമമാണ്. പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഏറെക്കുറെ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. അതായത് പ്രത്യക്ഷത്തിൽ കാണുന്ന തീ അണക്കാൻ ഫയർഫോഴ്സിനായിട്ടുണ്ട്. ഇനി അകത്തെങ്ങനെയാണ് എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതിനകത്തേക്ക് കയറേണ്ടി വരും. അതൊരല്പം സമയം കൂടി എടുക്കും. ഈ തീയൊക്കെ അണച്ച് ഈ പുകപടലങ്ങളൊക്കെ മാറിയ ശേഷമായിരിക്കും അകത്തേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. അതൊരു 1 മണിക്കൂറിന് ശേഷം മാത്രമേ അകത്തേക്ക് കയറാൻ സാധ്യമാകൂ എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മനസ്സിൽ പറയുന്നത്. ഇപ്പോൾ ഈ പുറത്തുണ്ടായിരുന്നതും അതോടൊപ്പം നേരത്തെ കത്തി നിന്നിരുന്നതായ തീയുടെ ദൃശ്യങ്ങളൊക്കെ അണഞ്ഞിട്ടുണ്ട്. അകത്ത് എനിക്ക് തോന്നുന്നു, ഞാൻ നിലവിൽ മനസ്സിലാക്കുന്നതനുസരിച്ച് അത്തരം സാധ്യതകളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. ഇനി എരിഞ്ഞിരിക്കുന്ന, അതായത് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും ഒക്കെ സ്പോഞ്ച് ഉൾപ്പെടെയുള്ള വസ്തുക്കളൊക്കെ ആയതുകൊണ്ട് സാധാരണഗതിയിൽ തീപിടുത്തം ഉണ്ടായാൽ ഇവ കുറേ സമയം ഇങ്ങനെ പുകഞ്ഞ് നിൽക്കാനാണ് സാധ്യത. അത് ആണ് ഇനി അകത്തുള്ളത്. അത് അതിനകത്ത് കയറിയാൽ മാത്രമേ ആ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാനാകുള്ളൂ. അടുത്ത നടപടി എന്നുള്ളത് ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അകത്ത് പ്രവേശിക്കുക എന്നത് തന്നെയാണ്. ബിൽഡിംഗ് എന്തായാലും പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അകത്ത് കാര്യമായ ഒന്നും തന്നെ ബാക്കി ഉണ്ടാകും എന്ന് ഈ പുറത്തുനിന്ന് നോക്കുമ്പോൾ മനസ്സിൽ തോന്നുന്നില്ല. അത്രയും വലിയൊരു തീപിടുത്തം ആയിരുന്നു ഇവിടെ ഉണ്ടായത്. നിലവിൽ 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. കൂടുതൽ യൂണിറ്റുകൾ അല്പസമയത്തിനകം തന്നെ എത്തുകയും ചെയ്യും. ഇലക്ട്രോണിക് ഷോപ്പിനാണ് തീപിടിച്ചത്. ഈ ഗാർഡൻ ടൂൾസും പവർ ടൂൾസും വെൽഡിംഗ് മെഷീനും എയർ കംപ്രസറും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു ഇത്. ആ സ്ഥാപനത്തിലാണ് തീപിടുത്തം. നേരത്തെ ഇവിടുത്തെ ഒരു പ്രദേശവാസിയുമായി സംസാരിച്ചപ്പോൾ ഷോർട്ട് സർക്യൂട്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടത് ആ ഫയർഫോഴ്സ് ആണ്. അതിനുള്ള സാധ്യതയാണ് കൂടുതലായി ഉള്ളത്. കാരണം ഇലക്ട്രോണിക് ഷോപ്പാണ്. അതുകൊണ്ട് തന്നെ ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ നിന്നൊരു പെട്ടെന്നുണ്ടായൊരു തീപിടുത്തമായിരിക്കാം ഇത്ര ഒരു ഗുരുതര സ്വഭാവത്തിലേക്ക് മാറിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഔദ്യോഗികമായ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കേണ്ടത് ഫയർഫോഴ്സാണ്. ആളുകളാരും ജീവനക്കാരും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായി പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അത് സ്ഥിരീകരിക്കേണ്ടത് പോലീസും ഫയർഫോഴ്സുമാണ്. എന്നാൽ ഉടമയോടൊക്കെ സംസാരിക്കുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ഈ ഗ്ലാസുകൾ ആലുവ തോട്ടുമുഖത്താണ് ഐബൽ എന്ന ഇലക്ട്രോണിക്സ് കമ്പനിയുടെ ഷോറൂമിന് തീപിടിച്ചത്. ആ ഷോറൂമിന്റെ 1-ാം നിലയിലുള്ള ഗോഡൗൺ അല്ലെങ്കിൽ അവരുടെ ഒരു അസംബ്ലി യൂണിറ്റ് ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഏതായാലും 1.5 മണിക്കൂറിലധികമായി വലിയ തീയും പുകയും അവിടെ ഉയർന്നു. ഏതായാലും 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി. നിലവിൽ ഏതാണ്ട് തീനാളങ്ങൾ ദൃശ്യമാകുന്നില്ല, പക്ഷേ കടുത്ത പുക ഉയരുന്നുണ്ട്. തൊട്ടടുത്തേക്കെങ്ങും മറ്റ് വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും തീ പടരാത്ത വിധമുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചു കഴിഞ്ഞു. ഏതായാലും ആലുവയിൽ അടുത്ത് കാലടിക്കടുത്ത് തോട്ടുമുഖത്താണ് ഈ വലിയ തീപിടുത്തമുണ്ടായത്. ഈ ഘട്ടത്തിൽ ഏതാണ്ട് 1.5 മണിക്കൂറിലധികമായി അവിടെ ഫയർഫോഴ്സിൻ്റെ കഠിന പരിശ്രമമാണ്. ഏതാണ്ട് ഇപ്പോൾ അവിടെ മുഴുവൻ പുക നിറഞ്ഞിരിക്കുന്നുണ്ട്. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളായതുകൊണ്ട് തന്നെ അങ്ങേയറ്റം പെട്ടെന്ന് തന്നെ തീ പിടിക്കുന്ന വസ്തുക്കളാണ്. തീ കെടുത്താനും അല്ലെങ്കിൽ തീ അണയ്ക്കാനും വലിയ താമസമെടുക്കും. ഏതായാലും ഇപ്പോൾ ആ കെട്ടിടത്തിന് പിന്നിലുള്ള വീടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. ഏതായാലും
ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പുക ഉയരുകയാണ് ഇപ്പോഴും ആ പ്രദേശത്ത് നിന്ന്.